നമസ്കാരം. ഞാനൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതായത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ മൊബൈൽ സ്ക്രീനിൽ കാണുന്ന വീഡിയോ അത് അതേപോലെ തന്നെ വലിയ ബിഗ് സ്ക്രീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. എനിക്കാസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. പ്രൊജക്ടറിൽ ഇപ്പം പുതിയതായിട്ട് വരുന്ന പ്രൊജക്ടറിലൊക്കെ നമുക്ക് മൊബൈലിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാം വൈഫൈ ഉപയോഗിച്ച്. പക്ഷെ കുറച്ച് മുമ്പുള്ള പ്രൊജക്ടറിലും അതുപോലെ വൈഫൈ കണക്ടിവിറ്റി ഇല്ലാത്ത പ്രൊജക്ടറുകളുണ്ട്. കാരണം വൈഫൈ കണക്ടിവിറ്റി ഉള്ള പ്രൊജക്ടറുകളൊക്കെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ സ്മാർട്ട് ടി വി ആണെങ്കിലും അതിനും റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പം സാധാരണ ഒരു ടി വിയെ എങ്ങനെ സ്മാർട്ട് ടി വി ആക്കാം, അതുപോലെ ഒരു നോർമൽ പ്രൊജക്ടറിനെ എങ്ങനെ നമുക്ക് മൊബൈൽ കണക്ട് ചെയ്ത് സ്മാർട്ട് പ്രൊജക്ടർ ആക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ സാധനമാണ് എനിക്കാസ്റ്റ് എന്ന് പറഞ്ഞത്. ഈ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം, എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്, അത് കണക്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അതായത് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഇതാണ് എനിക്കാസ്റ്റ് എന്ന് പറയുന്ന ഡിവൈസ്. ഇതാണ് നമ്മൾ ടി വിയിൽ കണക്ട് ചെയ്യാനുള്ളത്. ഇതുണ്ട്, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചാർജിങ് കേബിൾ ഉണ്ട്, ചാർജിങ് കണക്ടർ, പവർ കൊടുക്കാനും ഇത് വൈഫൈ ആക്സസ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഒരു യൂസർ മാനുവലുണ്ട്. യൂസർ മാനുവൽ ഞാൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, മാനുവൽ വായിച്ച് നോക്കണമെന്നില്ല. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡിവൈസ് ഇല്ല, ഇത് നമ്മൾ ടി വിയുടെ ബാക്കിൽ കണക്ട് ചെയ്യണം. ടി വി ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ടി വി, അല്ല പ്രൊജക്ടറിലാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ പ്രൊജക്ടറിന് എച്ച് ഡി എം ഐ പോർട്ട് ഉണ്ട്, അതിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പം ഞാനൊരു ചെറിയ മോണിറ്ററാണ് എടുത്തിരിക്കുന്നത്, കാരണം നമുക്ക് ഡെമോ കാണിക്കുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മോണിറ്ററാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കിലായിട്ട് എച്ച് ഡി എം ഐ പോർട്ടിൽ ഈ ഡിവൈസ് പ്ലഗ് ചെയ്യണം ഫസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഈ ഡിവൈസ് ആവശ്യം വർക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള പവർ കൊടുക്കണം. അത് മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട്, അതായത് മൊബൈലിൻ്റെ കണക്ടറോ, ചില ടി വിയിൽ യു എസ് ബി പോർട്ട് ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ ആ പോർട്ടിൽ കൊടുത്താൽ മതി. 5 വോൾട്ടേജ് കിട്ടുന്ന ഏത് പോയാൽ ഇവിടെ മൊബൈലിൻ്റെ ഒരു ചാർജറാണ് ഉപയോഗിക്കുന്നത്. അത് കണക്ട് ചെയ്യുക. ഇതിൻ്റെ ചെറിയ പിന്ന് ഈ ഡിവൈസിൻ്റെ പുറകിൽ കണക്ട് ചെയ്യുക. നോർമലി ചാർജർ ഉപയോഗിച്ചും ചെയ്യാം, അതുപോലെ പവർ ബാങ്ക് ഉപയോഗിച്ചും ഇതേ പ്രോസസ്സ് ചെയ്യാം. ഇത് പ്ലഗിലേക്ക് എത്താത്തതുകൊണ്ട് ഞാൻ ഇവിടെ പവർ ബാങ്കാണ് ഉപയോഗിക്കുന്നത്. ചാർജർ ഉപയോഗിച്ചും ഇതിലേക്ക് പവർ കൊടുക്കാം. നമ്മൾ മോണിറ്റർ ഓൺ ചെയ്ത് ഡിവൈസ് ആ പോർട്ടിൽ കൊടുത്തു കഴിഞ്ഞ് അത് ഓൺ ആണെങ്കിൽ ഇങ്ങനെയൊരു സ്ക്രീനാണ് വരുന്നത്. അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ ഈ ഡിവൈസ് വർക്ക് ആണെങ്കിൽ നമുക്ക് മൊബൈലിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് കേട്ടോ, അതിൻ്റെ മിറാകാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ്. ആൻഡ്രോയിഡിലൊക്കെ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. മിറാകാസ്റ്റ് എന്നാണ്, മിറാകാസ്റ്റ് സ്ക്രീൻ ഷെയറിങ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക്, അതായത് വൈഫൈ നെറ്റ്വർക്ക്, ഇതാണ് ഈ ഡിവൈസിൻ്റെ പേര്. ഇവിടെ കാണാം SP X9W. ആ സെയിം നെയിം ആ ഡിവൈസിൽ കാണിക്കുന്നുണ്ടോ നോക്കണം. ഇവിടെ മിറാകാസ്റ്റ് മോഡായിരിക്കണം, ഡിവൈസിൻ്റെ നെയിം കാണണം. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഈ സെലക്ട് ചെയ്യുക. ഫോണിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ പെയറിംഗ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും. അപ്പം കയറായി വന്നിട്ടുണ്ട്, മോണിറ്ററിൻ്റെ അതേ സ്ക്രീനാണ് ഡിസ്പ്ലേയിൽ കാണുന്നത്. നമുക്കിത് ഇനി എന്ത് ചേഞ്ചസാണോ മോണിറ്ററിൽ വരുത്തുന്നത്, സോറി മൊബൈലിൽ നമ്മൾ എന്താണോ ചെയ്യണത് അത് അതുപോലെ മോണിറ്ററിൽ കാണാൻ സാധിക്കും. നമുക്ക് ഗെയിം കളിക്കാനോ വാട്സപ്പ് ചാറ്റ് ചെയ്യാനോ വലിയ സ്ക്രീനിൽ ചാറ്റ് ചെയ്യാനോ ഒക്കെ സാധിക്കും. ക്ലോസ് ചെയ്യണം. നമ്മൾ സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ ബിഗ് സ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം യൂട്യൂബ് ഒന്ന് എടുത്ത് നോക്കാം, യൂട്യൂബിലൊരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ബിഗിൽ തന്നെ ആയിക്കോട്ടെ അല്ലേ, ബിഗിലല്ലേ പറഞ്ഞത്. ട്രെയിലറുള്ളല്ലോ, അത് പടം പറഞ്ഞിട്ടില്ലല്ലോ, ബിഗിലിൻ്റെ ട്രെയിലർ കാണാം. ഇപ്പം മോണിറ്റർ ആയതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് കിട്ടില്ല. നമ്മൾ ടി വിയിലാണ് കണക്ട് ചെയ്യണമെങ്കിൽ സൗണ്ട് കൂടി കിട്ടും. നമ്മൾ മൊബൈലിൽ എന്താണോ കാണുന്നത് ആ സെയിം സ്ക്രീന് വലിയ സ്ക്രീനിൽ കാണാം. ഇത് സൗണ്ട് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ, ഇത് പ്രൊജക്ടർ മോണിറ്റർ ആയതുകൊണ്ടാണ്. ടി വിയിലാണെങ്കിൽ നമുക്ക് സൗണ്ടും അതേ ക്ലാരിറ്റി തന്നെ കിട്ടും. അതായത് നമ്മളെ വീട്ടിലുള്ള പഴയ LCD TV നെ സ്മാർട്ട് ടി വി ആക്കിയിട്ട് നോക്കാം.
അതുപോലെ പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല സ്മാർട്ട് ആയിട്ട്, അതായത് മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് റൂമിലൊക്കെ നടന്ന് പ്രസന്റേഷൻ അവതരിപ്പിക്കാം, മൊബൈൽ ചേഞ്ച് ചെയ്യുന്ന അതുപോലെ പ്രൊജക്ടില് അത് ഡിസ്പ്ലേ ആവും. ഇതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇത്. ആവശ്യമുള്ളവർ പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും ഉപകാരപ്പെടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.